वीडियो कटाई अब नमुक कंटिन्यू चाहें नाम चिंती दैव प्रबोधन कवर लनुग्रहते किक्षये नाम कौनलो नमुक कंटिन्यू चाहें നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശാസനയെ അനുസരിക്കാത്തത് മൂലം അനർത്ഥം വരുന്നു അനർത്ഥത്തിൽ ദൈവം ചിരിക്കും ദൈവം പരിഹസിക്കും അപ്പോൾ നമ്മൾ ചിന്തിച്ചു നാം ഒരു പ്രബോധനം മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന പ്രബോധനത്തെ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ ദൈവത്തെയാണ് പരിഹസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തെ പരിഹസിക്കുമ്പോൾ അനർത്ഥം വരും അപ്പോൾ ദൈവം നമ്മെ പരിഹസിക്കും ദൈവത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ അനർത്ഥത്തിൽ വീണുപോകും ദൈവം നമ്മളെ അപ്പോൾ പരിഹസിക്കുമെന്ന് സദൃശവാക്യം ഒന്നിന്റെ 23 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും അതിലെ ഒരു വചനം നമുക്ക് വായിക്കാം അതിന്റെ 25 26 വചനം വായിക്കാം നിങ്ങൾ എൻ്റെ ആലോചനയെ ത്യജിച്ചു കളയുകയും എന്റെ ശാസനെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല മതി നോക്കിക്കേ അവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതോറും എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നാണ് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ആകുമ്പോൾ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കും നമ്മൾ കണ്ടിന്യൂസ് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും പക്ഷെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കാതെ ഓടിപ്പോയതുകൊണ്ട് പ്രബോധനം കേൾക്കാതെ നമ്മൾ ഓടിപ്പോയതുകൊണ്ട് ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് ഓടിപ്പോയതുകൊണ്ട് ദൈവവും നമ്മൾ അനർത്ഥത്തിൽ വീണുകിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നത്തിൽ വീണുകിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രബോധനം എന്താണ് ജീവന്റെ മാർഗമാണ് ജീവന്റെ മാർഗമാണ് പ്രബോധനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അന്ധകാരം നീങ്ങി വെളിച്ചം നമ്മളിൽ വരുവാൻ പ്രബോധനം കേൾക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ പ്രബോധനം വചനത്തിൽ കൂടിയുള്ള പ്രബോധനം നമുക്ക് ഒരു ദീപം കത്തിച്ചു വെക്കുമ്പോൾ അന്ധകാരത്തിൽ ഒരു ദീപം കത്തിച്ചു വെക്കുമ്പോൾ എത്ര വെളിച്ചം ലഭിക്കും എത്ര ആശ്വാസം ലഭിക്കുമോ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം ദൈവവചനം മുറുകെ പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ദീപം കത്തിച്ച് അന്ധകാരത്തിൽ വെച്ചതുപോലുള്ള പ്രതി ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരും ഹല്ലേലൂയ വീണ്ടും നോക്കിയ സദൃശവാക്യം 13 അധ്യായത്തിന്റെ 18 വചനം നമുക്ക് വായിക്കാം 13:18 ഇങ്ങനെ പറയുന്നു പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും നോക്കിക്കേ അവിടെ പറയുകയാണ് ദൈവത്തിന്റെ വചനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അപ്പൊ നമ്മൾ പ്രബോധനത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവവചനം കേൾക്കുന്നതിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലും ലജ്ജയിലും വീഴും മനുഷ്യരുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ഒന്ന് സംസാരിക്കുവാനോ അവരെ ഒന്ന് നോക്കുവാനോ ഉള്ള ഒരു യോഗ്യത ഇല്ലാതായിത്തീരും നമ്മൾ ലജ്ജിച്ചു പോവുകയാണ് ഓരോ വിഷയവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ലജ്ജിച്ചു പോകാനുള്ള കാരണം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ വീണു പോകാൻ കാരണം ഇല്ലായ്മ കടന്നു വരുവാനുള്ള കാരണം നാം പ്രബോധനം ത്യജിക്കുന്നത് മൂലമാണ്
ദൈവവചനം കേൾക്കാനുള്ള ഒരു മനോഭാവം കാണിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ദാരിദ്ര്യമുണ്ടാകുന്നു. അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ലജ്ജ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ശാസനയ്ക്ക് തിരിഞ്ഞു വന്ന് തിരിഞ്ഞു വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ ദൈവം അവിടെ പറയുകയാണ് ബഹുമാനം കിട്ടുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവിക ശാസന, ചില വചനങ്ങളൊക്കെയും നമ്മെ ശാസിക്കുന്നതാണ്. ചില രോഗങ്ങളൊക്കെയും ദൈവം നമ്മെ ശാസിക്കുന്നതാണ്. ചില കഷ്ടതകളൊക്കെയും ദൈവം നമ്മെ ശാസിക്കുന്നതാണ്. എന്നാൽ ഈ ശാസനയ്ക്ക് കൂട്ടാക്കിയിട്ട്, കൂട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ശാസന ദൈവത്തെ അറിയാത്തത് കൊണ്ടാ എനിക്ക് കിട്ടിയെന്നുള്ള മനസ്സിലാക്കിയാൽ, എന്നിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ എന്ത് കിട്ടും? അവിടെ ബഹുമാനം കിട്ടും എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വരുന്ന ദാരിദ്ര്യം, ലജ്ജ, ദുഃഖം, ഏതുവിധമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഒക്കെയും ദൈവത്തിന്റെ ശാസനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശാസനയ്ക്ക് തിരിഞ്ഞു വരുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ബഹുമാനിക്കും. മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനിക്കും, ദൂതന്മാരുടെ മുമ്പിൽ ബഹുമാനിക്കും, നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ ബഹുമാനിക്കും. എവിടെ നമ്മൾ ചെന്നാലും ലജ്ജിക്കേണ്ടി വരത്തില്ല, ബഹുമാനമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ബഹുമാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ലജ്ജ, ഓരോ വിഷയങ്ങളിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ കഴിയാതെ, നമ്മുടെ വിഷയങ്ങളെ പറയുവാൻ കഴിയാതെ വണ്ണം നാം ലജ്ജിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ശാസനയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിന് നമ്മൾക്ക് ശാസനയ്ക്ക് തിരിഞ്ഞു വരണം. കർത്താവേ, ഈ ലജ്ജയിൽ നിന്ന് നീക്കുവാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം മുമ്പിൽ നാം സമർപ്പിച്ചു കൊടുക്കണം. വീണ്ടും നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം നമുക്ക് വായിക്കാം. ശാസനയെ വെറുക്കുന്നവന് ദൈവം എന്താ അവനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കിക്കേ. ശാസനയെ വെറുക്കുന്നവരോട്, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും നിന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. ഹല്ലേലൂയ. നോക്കിക്കേ അവിടെ പറയുന്നത്, നിനക്ക് എന്റെ വചനം നിന്റെ നാവിൽ എടുക്കാൻ ഒരധികാരവും ഇല്ല എന്ന് ദൈവം പറയുകയാണ്. കാരണം എന്താ? നീ ദുഷ്ടനാണ്. നീ എന്റെ ശാസനയെ കേട്ടില്ല, എന്റെ പ്രബോധനം കേട്ടില്ല, എന്റെ പ്രബോധനം നിനക്ക് ഇഷ്ടമല്ല, എന്റെ വചനം നിനക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഇനിയും എന്റെ വചനങ്ങളെ എന്ത് ചെയ്യരുത്, മറ്റുള്ളവരോടൊന്നും പറയുകയും വേണ്ട. പിന്നെന്തുവാ, എന്റെ നിയമത്തെ നിന്റെ വായിൽ പറയുകയും ചെയ്യരുത്. എടുക്കാൻ നിനക്കൊരു കാര്യമില്ല, നിനക്കൊരു യോഗ്യതയില്ലെന്നാ പറയുന്നത്. വീണ്ടും പറയാ, കാരണം പറയാ, നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞല്ലോ. ഇപ്പൊ ദൈവത്തെ ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞിട്ട്, എത്രയോ വചനങ്ങൾ നമ്മൾ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോയിരുന്ന് എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും. വചനമെല്ലാം പുറകിലോട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ പോയിരുന്ന് എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും. കർത്താവ് പറയാ, നിനക്ക് എന്റെ മുമ്പ് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു യോഗ്യതയില്ല കുഞ്ഞെ, നീ എന്റെ വചനമൊന്നും അനുസരിച്ചിട്ടില്ല. ഞാൻ ശാസിച്ചപ്പോഴ് അടിച്ചപ്പോഴ് നീ എന്നോട് എന്തോ ചെയ്തു, പിറുപിറുത്തോണ്ട് പിന്നെയും നീ എന്റെ വചനത്തിൽ എന്നെ കേട്ടില്ല. ഒരടി തരുമ്പോ, ഒരടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കഷ്ടതയായിരിക്കും, ഒരു രോഗമായിരിക്കും, ദുഃഖമായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്തിന്റെ ഒരടിയാണെന്ന് അതൊന്ന് മനസ്സിലാക്കണം. ഈ ശാസന നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി എന്നെ അടിച്ചോ. ചില പിള്ളേരുണ്ട് അടിക്കുന്നുടനെ ഇങ്ങനെ എന്തുവാ വൈരാഗ്യത്തോടെ വന്നിട്ട് വേണേ നമ്മളെ ഒരടിയിൽ നിന്ന് തന്നിട്ട്
അവര് എവിടെയെങ്കിലും ഓടിപ്പോകും, നമ്മുടെ അടുത്തു നിന്ന് അങ്ങ് ഓടിപ്പോകും. അതുപോലെ നമ്മൾ ദൈവം അടിക്കുമ്പം ദൈവം നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ടതയോ പനിയോ ദുഃഖമോ ഭാരമോ തരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ആ ദൈവം എന്നെ അടിച്ചോ എന്നാ പിന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ദൈവം എന്നെ അടിച്ചോ ഞാൻ ഇനി വചനം വായിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയാണ് ശാസനയെ വെറുക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അവർക്ക് എന്തോ ചെയ്യാൻ പിന്നെ വചനം വായിക്കാനോ നിയമം വായിലെടുക്കാനോ അവകാശമില്ല, കാരണം അവർ വചനം പുറകിൽ ഇട്ട് കളഞ്ഞതുകൊണ്ട്. സെക്കൻഡ് ദിനവൃത്താന്തം നമുക്ക് വായിക്കാം. രണ്ട് ദിനവൃത്താന്തം 24 അധ്യായത്തിന്റെ 19-20 വചനം നമുക്ക് വായിക്കാം. 24:19 അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു എങ്കിലും അവർ ചെവി കൊടുത്തില്ല. എന്നാറേ ദൈവത്തിന്റെ ആത്മാവ് യഹോദയ പുരോഹിതന്റെ മകനായ സെഖര്യാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവം അവിടെ 19 വചനത്തിൽ പറയാണ് ആരെയാ തിരിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നതെന്ന്. 18 മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യഹോവയുടെ അവിടെ പറയുന്ന അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായി യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപം വന്നു. അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ഇപ്പൊ നോക്കിക്കേ, അശേര പ്രതിഷ്ഠകളുടെ മേലും അടുത്തേക്കും വിഗ്രഹങ്ങളുടെ അടുത്തേക്കും പോയ യഹൂദന്മാരോടും യെരുശലേമിലുള്ളവരോടും ദൈവത്തിന് കോപം വന്നു. കാരണം എന്താ? അവർ ദൈവത്തെ ആരാധിക്കാതെ മറ്റുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിഗ്രഹങ്ങളെ പൂജിക്കുവാൻ പോയതുകൊണ്ട്. എന്നിട്ടും ആ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ എന്ത് ചെയ്തു? പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചിട്ട് അവരോട് ദൈവവചനം സാക്ഷീകരിച്ചു, എങ്കിലും അവർ ആ വചനത്തിന് ചെവി കൊടുത്തില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ചെവി കൊടുത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യഹോദയ പുരോഹിതന്റെ മകനായ സെഖര്യാവിന്റെ മേൽ വന്ന് അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞു, ദൈവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? അപ്പൊ നമുക്ക് ശുഭത വരാത്തത്, നമുക്ക് അനുഗ്രഹം ലഭിക്കാത്തത് എന്തുകൊണ്ട്? നമ്മൾ ദൈവത്തിന്റെ അടുത്തു നിന്ന് ഓടിപ്പോയി. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ മനസ്സില്ല. മറ്റ് അശേര പ്രതിഷ്ഠകളെ ഒക്കെ അതിനുവേണ്ടി നേർച്ച കാഴ്ചകളും ഒക്കെ കഴിച്ച് നമ്മൾ ജീവിക്കുന്നു. വീണ്ടും കർത്താവ് ദയ തോന്നിയിട്ട് മറ്റു മനുഷ്യരിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി വചനം കൊടുത്ത് അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അവർ ആ പ്രവാചകന്മാരുടെ വചനം കേട്ടിട്ട് തിരികെ വരാതെ ഇരുന്നത് കൊണ്ട് എന്തുകൊണ്ട് ശുഭത നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പറയുകയാണ്, നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുവാനായിട്ടാണോ നാം ജീവിക്കുന്നത്? ദൈവം നമ്മെ മുറുകെ പിടിച്ചുകൊണ്ട് നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ?
അവന്റെ വലങ്കരം കൊണ്ട് പിടിക്കുന്ന ദൈവമല്ലേ, അവൻ നമ്മെ ഉള്ളംകരങ്ങളിൽ വഹിക്കാൻ വരച്ചിരിക്കുന്ന ദൈവമല്ലേ. ഈ ദൈവത്തെ വിട്ടിട്ട് അശേരാ പ്രതിഷ്ഠകളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, ദൈവമല്ലാത്തതിലേക്ക് നാം ഓടുന്നെങ്കിൽ, അവന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്നെങ്കിൽ, അവന്റെ വചനം കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശുഭത നഷ്ടപ്പെടും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 25:15-16 നോക്കിക്കേ. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ച് അവൻ ഒരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു, നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. നോക്കി, അവിടെ അമസ്യാവ് തെറ്റിലേക്ക് വീണപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അമസ്യാവ് എന്ന് പറഞ്ഞ രാജാവ് തെറ്റിലേക്ക് പോയപ്പോൾ കർത്താവ് അവിടെയും ഒരു പ്രവാചകനെ അയക്കുകയാണ്. ദൈവത്തിന് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. അപ്പൊ ആ ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അമസ്യാവിനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ദൈവം പ്രവാചകന്മാരെ അയക്കുകയാണ് വചനവും കൊണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, നീ വെറുതെ വെട്ടുകൊണ്ട് യാവാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? കാര്യം നോക്കിക്കേ, പ്രവാചകനോട് ചോദിക്കുക, നീ രാജാവിന്റെ മന്ത്രിയാണോ? നിന്നെ എന്തിനാ വചനം ഉപദേശിക്കുന്നത്? പ്രബോധനം കേൾക്കാൻ അവർക്ക് മനസ്സില്ല. അവൻ എന്താ സംഭവിച്ചതെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിന്റെ 19:20 വായിച്ചാൽ, ഏദോമിനെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു, വമ്പു പറയുവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നീളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. വീണ്ടും വീണ്ടും അമസ്യാവിന്റെ തെറ്റിനെ തിരുത്തുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ പുറകെ വിടുകയാണ്. എന്നിട്ടും അമസ്യാവ് എന്ത് ചെയ്തില്ല? ദൈവവചനത്തിന് കീഴ്പ്പെട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 27-ാമത്തെ വചനം വായിച്ചാൽ, അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാക്കീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാക്കീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു. നോക്കിയേ, ദൈവത്തിന്റെ വചനത്താൽ ജീവിപ്പാൻ വേണ്ടി പ്രവാചകന്മാരിൽ കൂടി, ഉപദേഷ്ടാക്കന്മാരിൽ കൂടി, ദൈവവചനം പ്രസ്താവിക്കുവാൻ കഴിയുന്നവരിൽ കൂടി ദൈവം നമ്മളെ ഉപദേശം കേൾപ്പിക്കുമ്പോൾ നാം എത്രത്തോളം ആ ഉപദേശത്തിന് മനസ്സ് വെച്ചു കൊടുക്കുന്നുണ്ട്, സമർപ്പിച്ചു കൊടുക്കുന്നുണ്ട്? അമസ്യാവിനെ പോലെയാണോ, യെരുശലേമിലുള്ളവരെ പോലെയാണോ, യഹൂദരെ പോലെയാണോ എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇന്ന് പറയുകയാണ്, ദൈവവചനം കേട്ട് ശാസനയ്ക്ക് തിരിഞ്ഞു വരിക, പ്രബോധനത്തിന് ചെവി കൊടുക്കുക, അതാണ് നിന്റെ ജീവന്റെ മാർഗമാണ് എന്ന് ദൈവം നമ്മെ വചനത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രബോധനം, ദൈവവചനം എനിക്ക് കേട്ടേ മതിയാവൂ എന്ന് ഒരു തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അത് നമുക്ക് ശുഭതയിലേക്ക് നയിക്കുന്നതാണ്, അത് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്, അത് നമ്മളെ ലജ്ജയിൽ നിന്ന് വിടുവിക്കുന്നതാണ്,
ആയതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരായി തീരുവാൻ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി ഒക്കെയും കേൾക്കുന്ന എല്ലാ ജനത്തെയോ ഈ വചനം പ്രബോധനം കേട്ട് ശാസനയ്ക്ക് തിരിഞ്ഞു വന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ അകന്നു പോയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ തക്ക വണ്ണം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കേട്ട വചനപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ കരുണയുള്ള കർത്താവേ, സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടിയൊക്കെയും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ നിരാശയിൽ നിന്നും കർത്താവേ അവരുടെ ജീവിതം പ്രത്യാശയിലേക്ക് വരുവാനിടയാകണം. അങ്ങയുടെ പ്രബോധനം കേട്ട് കർത്താവേ പരിജ്ഞാനത്തിൽ നിറഞ്ഞ് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ദൈവവചനം കേൾക്കുന്നത് അത് ജീവൻ്റെ മാർഗമാണെന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ആ ജീവൻ്റെ മാർഗത്തിൽ കർത്താവെ അങ്ങയുടെ വചനമില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ വീണുപോകും കർത്താവെ, അധപ്പതിക്കും കർത്താവെ. അതിനാൽ എല്ലാ ജനങ്ങളെയും ഈ കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ മാർഗത്തിലൂടെ നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിലും സകലത്തിലും ശുഭതയുള്ള ഒരു ജീവിതം, സുഖമായും ശുഭമായും ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എല്ലാവരെയും നടത്തണമേ. എല്ലാവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണമേ. എല്ലാവരുടെ നിരാശയും ദുഃഖവും നീക്കണമേ. രോഗം മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. കൃപ തോന്നി പ്രാർത്ഥനയുടെ ഉത്തരമാറാകണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈ ചാനൽ നിങ്ങളെല്ലാവരും, യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവവേലയിൽ നമ്മൾ ഓരോരുത്തരും അതിൽ കൂടി പങ്കാളികളാകുകയാണല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.